നമ്മളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം പത്മഭൂഷൺ കമൽ ഹാസൻ സാറിനെ നമ്മൾക്ക് എല്ലാവർക്കും കൈയടിയോടെ സ്വാഗതം ചെയ്യാം. ഐ റിക്വസ്റ്റ് പത്മശ്രീ മമ്മൂട്ടി, പത്മശ്രീ ജയറാം, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫാമിലി ടി വി ജോൺ ബ്രിട്ടേഴ്സ്, ഡയറക്ടർ മിസ്റ്റർ വി കെ അഷ്റഫ് ആൻഡ് ആർട്ടിസ്റ്റ് റിനു മാത്യൂസ് ടു കൈൻഡ്ലി അക്കംപനി ഹിം. എല്ലാവരും നമുക്ക് നിന്ന് ഇന്ത്യയുടെ ഈ ലെജൻഡിന് ഒരു സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Kamal Hassan sir, thank you so much for all the efforts, all the contribution that you've made to the Indian film industry, and we know cinema runs in your blood and we appreciate that so very much. The most socially committed artist in Indian cinema എന്ന കാറ്റഗറിക്ക് വേണ്ടിയാണ് കമൽ ഹസൻ സാർ ഇവിടെ അവാർഡ് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വേദിയിൽ കമൽ ഹസൻ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നിൽപ്പുണ്ട്, ജയറാമേട്ടൻ. ജയറാമേട്ടൻ ഇസ് വെരി വെരി ഹാപ്പി ടു ബി ഹിയർ ആസ് പാർട്ട് ഓഫ് ദിസ് ഫംഗ്ഷൻ. വി നോ മമ്മുക്ക ഈ ഒരു അവാർഡ് നൽകുന്നത് സാർ ചെയർമാനായ കൈരളി ടി വി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ മമ്മുക്ക എന്താണ് ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകരോടും കമൽ ഹസൻ സാറിനോടും പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഗൾഫ് നാടുകളിൽ ഇത്രയും വലിയൊരു ജനസമൂഹം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കലയോടും കലാകാരന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ആരാധനയും ഒക്കെയാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കൈരളി ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരുപാട് വിശദമായ കാര്യങ്ങളൊന്നും പറയാനില്ല. കൈരളി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള മഹാന്മാരായ നടന്മാരിൽ അതിൽ പ്രഗത്ഭനായ പത്മശ്രീ ശ്രീ കമലഹാസനെ ആദരിക്കാനും അദ്ദേഹത്തിനൊരു പുരസ്കാരം, സോറി നമ്മളൊക്കെ പത്മശ്രീ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പത്മഭൂഷണാണ്, നമ്മൾ വെറും ബി എക്കാരൻ പുള്ളി എമ്മയാണ്. പത്മഭൂഷൺ കമലഹാസനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ പുരസ്കാരം നൽകുവാനും കൈരളിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുരസ്കാരത്തെപ്പറ്റി ഒന്നും ഞങ്ങൾ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞിരുന്നില്ല. കൈരളിയുടെ ഇങ്ങനെ ഒരു ആദ്യ സംരംഭമാണ്. താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കൾ ഞങ്ങളോടൊപ്പം അബുദാബിയിലെ ജനങ്ങളെ കാണാൻ എത്തണമെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ താല്പര്യപ്പെട്ടതിനനുസരിച്ച് വളരെ വിശാലഹൃദയനായ അദ്ദേഹം ഒരു പ്രാവശ്യം പോലും ആലോചിക്കാതെ സമ്മതമൂടുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു ചുമതല, ഒരു കടമ ഞങ്ങൾക്കുള്ളതുകൊണ്ട്, പക്ഷേ അതിൻ്റെ പേരിലല്ല, അദ്ദേഹം അർഹിക്കുന്ന ഒരു പുരസ്കാരം ആണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നല്ല, അതിന് എത്രയോ എത്രയോ വലിയ കാര്യങ്ങൾ, എത്രയോ വലിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ ചെറിയൊരു ചെറിയ ഇരയാണ്, വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ എങ്കിലും കമലഹാസന് കൈരളി കൊടുക്കുന്ന പുരസ്കാരം ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചെറിയ പുരസ്കാരം ഞങ്ങളുടെ വലിയ മനസ്സിൻ്റെ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ വലിയ മനസ്സുകൾ, സാഗരം പോലെയുള്ള മനസ്സുകൾ നിറഞ്ഞ് സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ഈ ജനമധ്യത്തിൽ വെച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ഇനി എന്നോട് ജയറാം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് വാക്ക് തമിഴിൽ കമലഹാസനെ പറ്റി പറയണം എന്നോട് പറഞ്ഞു. കമലഹാസൻ നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തമിഴ് കൊണ്ട് എനിക്കൊരല്പം പേടിയുണ്ട്. പക്ഷേ കുറേ കാലമായിട്ട് ഒരുപാട് തമിഴ് സിനിമകളിൽ അഭിനയിക്കുകയും കമലഹാസൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. കമലഹാസൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് കറി എന്താണെന്ന് ചോദിച്ചാൽ ജയറാം പറയും, അത്രയ്ക്ക് അടുപ്പമാണ് നമ്മളൊക്കെ. പക്ഷേ അപൂർവം ദിവസങ്ങളിൽ സദ്യക്ക് എന്തെങ്കിലും വട്ടം അത്രത്തോളം അടുപ്പമുള്ളൂ, അടുപ്പമല്ല സ്നേഹക്കുറവുണ്ടല്ല, അങ്ങനെ കാണുന്നുള്ളൂ. കമലഹാസൻ ഒരുപക്ഷെ ജയറാമില്ലാതെ വളരെ കുറച്ച് സിനിമകളെ ജയറാമിനെ പരിചയപ്പെട്ടതിന് ശേഷം എടുത്തിട്ടുള്ളൂ. ഇപ്പോഴും ഏറ്റവും പുതിയ സിനിമയിലും ജയറാമുണ്ട്. അങ്ങനെ ജയറാമിൻ്റെ വീട്ടിലെ, അല്ല കമലഹാസൻ്റെ വീട്ടിലെ ഒരു അതിഥിയല്ല, ഒരു ബന്ധുവാണ്, അല്ലെങ്കിൽ ഒരു അംഗമായിട്ട് നിൽക്കുന്ന ജയറാമിന് കമലഹാസനെ പറ്റി നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. തമിഴിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയാൽ ഞാൻ അത് പരിഭാഷപ്പെടുത്തി തരാം. നമസ്കാരം.
ഇന്ന് ഈ രണ്ട് ലിവിങ് ലെജൻഡ്സിൻ്റെ കൂടെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിയുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്ത് ഈറ്റ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കോതമംഗലം നേരിയമംഗലം ഭാഗത്ത് നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പോലീസിൻ്റെ അടിയും കൊണ്ടും മതിലിൻ്റെ മുകളിൽ നിന്നും ടാറ്റ കാണിക്കുമ്പോൾ ദൂരെ നിന്നും കൈകാണിക്കുന്ന കമലഹാസനെ വളരെ ദൂരെ നിന്നാണ് ഞാൻ ആദ്യമായി കണ്ടിട്ടുള്ളത്. അതിനുശേഷം പല വേദികളിൽ മാത്രം കാണുകയും പിൽക്കാലത്ത് ഞാൻ സിനിമയിൽ വരികയും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവുകയും ഇത്ര അടുത്ത് നിൽക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവുന്നില്ലേ. അന്ന് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ദൂരെ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കമലഹാസനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ 1% പോലും ഇന്നും എനിക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കുറഞ്ഞിട്ടില്ല. അത് അതിൻ്റെ ഒരു സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മമ്മൂക്കയുടെ കാര്യവും. ഇത് പക്ഷേ തമിഴാണോ? അല്ലല്ല, ഇത് മലയാളം. ഇത് കഴിഞ്ഞിട്ട് തമിഴ് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഷൂട്ടിംഗ് വന്നു, എങ്ങനെയുണ്ട് ആശാനെ. ആ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞാൻ വളരെ ദൂരെ മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് സാധാരണ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. കാരണം എത്രയോ ആളുകളെ കാണുന്ന മമ്മൂക്ക അന്ന് ദൂരെ നിന്നും എന്നെ കൈ കാണിച്ച് തൊട്ടടുത്ത് വിളിച്ച്, ആ ഫോട്ടോ ഞാൻ ഇന്നും മമ്മൂക്കായി കാണിച്ചു കൊടുക്കാറുണ്ട്, എന്താണ് പേര് എന്ന് ചോദിച്ച് എന്നെ ചേർത്ത് നിർത്തി കൂടെ നിർത്തി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് ആ നിമിഷം ആ എക്സൈറ്റ്മെൻ്റ് അത് ഇപ്പോഴും തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന മമ്മൂക്ക കമൽ എല്ലാവരും സന്തോഷമായൊരു വേദിയാണ്. ഇവിടെ വെച്ച് എനിക്ക് കമൽ സാറിനോട് രണ്ട് വാക്ക് തമിഴിൽ സംസാരിക്കണം എന്ന് ഞാൻ ചുമ്മാ മമ്മൂക്കയോട് പറഞ്ഞു. എൻ്റെ തമിഴിൽ ഒരുപാട് തെറ്റുകൾ വരാം, എന്നാലും ഒരു പത്ത് മിനിറ്റ് എടുക്കില്ല, 5 മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ പരിഭാഷപ്പെടുത്തണോ? വണക്കം, എല്ലാവർക്കും വണക്കം. എല്ലാവർക്കും വണക്കം. പത്മഭൂഷൺ ഡോക്ടർ കമലഹാസൻ അവർക്ക്. പത്മഭൂഷൺ ഡോക്ടർ കമലഹാസൻ അവർക്ക് ഇല്ലേ, എന്നെ തെരിയാതൊരുത്തർക്ക് എന്നെ അറിമുഖം ചെയ്ത് വെക്കണമെന്നാൽ ഞാൻ എന്നെ சொல்ல முடியும்? வணக்கம், நான் நடிகர் ஜெயராம் பேசுறேன் என்று சொல்லலாம். இல்லைனா தொலைபேசியில் சொல்லும்போது கூட, ஐயா வணக்கம், என் பேர் ஜெயராம், நான் ஒரு நடிகர், அப்படி வேணா சொல்லிக்கலாம். ஆனால் கமலஹாசன் அவர்களை நான் ஒருத்தருக்கு அறிமுகம் செய்து வைக்கணுமென்றால் நான் என்ன சொல்லி அறிமுகம் செய்து வைக்க வேணும் என்று நான் இந்த டைமில் யோசிக்கிறேன். நடிகர் கமலஹாசன் என்று சொல்லவா, எழுத்தாளர் கமலஹாசன் என்று சொல்லவா, நாட்டிய கலைஞன் கமலஹாசன் என்று சொல்லவா, இயக்குனர் கமலஹாசன் என்று சொல்லுவா, ஒளிப்பதிவாளர் கமலஹாசன் என்று சொல்லுவா, ஸ்டண்ட் மாஸ்டர் கமலஹாசன் என்று சொல்லுவா, இல்லை மேக்கப் மேன் கமலஹாசன் என்று சொல்லுவா, இசை ஞானி கமலஹாசன் என்று சொல்லுவா, இதை எதை சொல்லி உங்களை நான் அறிமுகம் செய்து வைக்க வேண்டும் தெரியவில்லை. ஆனால் ஆங்கிலத்திலே ஒரே ஒரு வார்த்தையிலே நான் சொல்லுகிறேன், அது உங்களுக்கு புரியும். என்சைக்ளோபீடியா ஆஃப் இந்தியன் சினிமா இண்டஸ்ட்ரி, am I right? நீங்க இந்த கலை உலகத்தில் ரொம்ப சின்ன வயசுலேயே உங்க வித்தைகளை காட்ட ஆரம்பிச்சிட்டேங்க. 5 வயசு இருக்கும்போது நீங்க நடிச்ச களத்தூர் கண்ணம்மா இப்ப நாங்க எல்லாரும் இங்க பார்த்தோம். 20 வயசு இருக்கும்போது, 25 வயசு இருக்கும்போது கமலஹாசன் சவுத் இந்தியாவிலே எல்லா பாஷைகளிலுமே சூப்பர் ஸ்டார். மலையாளம் எடுத்தாலும், தமிழ் எடுத்தாலும், தெலுங்கு எடுத்தாலும், கன்னடா எடுத்தாலும், அவருக்கு 20 வயது இருக்கும் போதே அவர் சூப்பர் ஸ்டார். இன்னைக்கும் சூப்பர் ஸ்டார் தான், ஆனா அன்னைக்கே இருக்கு என்று நான் சொல்ல விரும்புகிறேன். அவருக்கு 20 வயது இருக்கும்போது அவர் 50 வயசு, 60 வயசு, 70 வயசு, 80 வயசு கிழவனாக அன்னைக்கே கமலஹாசன் நடித்து விட்டார். இன்னைக்கு அந்த கமலஹாசனுக்கு 60 வயசு. இன்னைக்கு அந்த கமலஹாசனுக்கு 60 வயசு. இன்னைக்கு அவரை பார்க்கும்போது கலைஞர் கண்ணதாசன் கலைஞர் கவிதைகள் சொன்ன அந்த கவிதை மட்டும்தான் எனக்கு நினைவு வருகிறது. வயதை பற்றி அவர் சொல்லியிருக்காரு, நீங்கள் பிறக்கிற வயது ஒன்று, கடலாதிலே வரும் வயது இன்னொன்று, பள்ளிக்கூடத்திலே சிக்கும் சொல்லும் பொய் வயது ஒன்று, உங்களை ஒருத்தர் பார்த்து சொல்லும் வயது ஒன்று, அப்படி நிறைய வயதுகள் இருந்தாலும் உங்கள் மனசு சொல்லும் வயது ஒன்று இருக்குல்லே, அப்படி சொன்னால் கலை உலகத்தின் இந்த கமலஹாசருக்கு இன்னைக்கும் 18 ஆகவில்லை என்று நான் சொல்ல விரும்புகிறேன். அவரை பற்றி நிறைய கதைகள் சொல்ல வேண்டி இருக்குது, ஆனால் இந்த டைமில் ஒன்றே ஒன்று மட்டும் சொல்கிறதுக்கு நான் ஆசைப்பட்றேன். சிப்பிக்குள் முத்து என்கிற படத்தோடு ஷூட்டிங் நடக்கிறது. அன்னைக்கு வந்து அந்த படத்தில் கதாநாயகனாய கமலஹாசன், அவர் ஒரு மூலக்கோளார், அதனாலேயே அவர் நாட்டியத்தை தப்பாக ஆட வேண்டும்.
ஆனா டைரக்டர் ஒரு டேக் 10 டேக் 50 டேக் எடுக்கிறார். அவரால தப்பா ஆட முடியல. அதுக்காகவே டைரக்டர் ஒரு நாளைக்கு 2 மணி நேரம் கமலஹாசனுக்கு ரிஹர்சல். எதுக்காக? கமலஹாசன் நாட்டியத்தை தப்பா ஆடுறதுக்காக. அப்படி ஒரு மாபெரும் கலைஞன், அந்த கலைஞன் கூட 25 ஆண்டுகளுக்கு முன்னாடியே நடிக்கிறதுக்கான வாய்ப்பு கடவுள் எனக்கு கொடுத்தாரு சாணக்கன்ங்கிற படத்துல. அதுக்கப்புறம் சாணக்கன் அப்படியே நிறைய நிறைய படங்கள், பஞ்சதந்திரம், தென்னாலி, இப்பொழுது அவரோட புது படம். அது வரைக்கும் அந்த ஃப்ரெண்ட்ஷிப் அப்படியே நிற்குது. சார் நான் ரொம்ப கொடுத்து வச்சிருக்கேன். உத்தம வில்லன் அது தெரியும். நான் ரொம்ப கொடுத்து வச்சிருக்கேன். ஒரே ஒரு விஷயம் மட்டும் சொல்றேன். இந்த 25 ஆண்டுகளாக எனக்கும் நிறைய விருதுகளும் எல்லாமே கிடைச்சிருக்கு, பேரும் புகழும் எல்லாமே கிடைச்சிருக்கு. ஆனால் அதுக்கெல்லாம் மேலே இன்னொரு சந்தோஷம் நான் சொல்கிறதுக்கு ஆசைப்பட்றேன். ஒருத்தர் வந்து எங்கிட்ட வந்து, நீங்கள் அந்த நடிகர் கமலஹாசனோட நண்பருங்கிறது உண்மைதானா என்று கேட்கும்போது மனசில் வர ஒரு சந்தோஷம் இருக்குது. அது எனக்கு இந்த 25 ஆண்டுகள் கிடைச்ச எல்லா விருதுக்கும் மேலே என்று சொல்கிறதுக்கு நான் ஆசைப்பட்றேன் சார். என் அருமை சகோதரனை பற்றி இவ்வளோ சொல்லி என் அண்ணனை பத்தி ரெண்டு வார்த்தை சொல்லாம போனால் இந்த இருக்கிறவங்க என்ன அடித்துருவாங்க, உதைத்துருவாங்க. அதனாலேயே ரெண்டு வார்த்தை சொல்லுகிறேன். இது எங்களுடைய அண்ணன். இந்த மனசுக்குள்ளே ஒரு தம்பி மாதிரி ரொம்ப வருஷமா என்ன அவர் வச்சிருக்காரு. எப்படின்னா தொலைபேச்சியில் ரொம்ப அழகா ஒரு தம்பி கிட்ட பேசுற மாதிரி இவர் என்ன என்ன கூப்பிடுவார் தெரியுமா? டெய் செந்தமிழ் செல்வான்னு கூப்பிடுவார். ரொம்ப சந்தோஷம். இந்த 2 லிவிங் லெஜெண்ட்ஸ் கூட இந்த மேடையில் நிற்க முடிஞ்சதில் ரொம்ப பெருமைப்படுறேன். வாழ்க வளமுடன், நீடூழி வாழ்க. தேங்க்யூ. எல்லாருக்கும் நமஸ்காரம். ஜெயஹிந்த். தேங்க்யூ ஸோ மச் ஜெரமேட்டா. இப்போ தமிழ் அறியாவுன்னு மனசிலாயில்லை? இனிப்போ கமல்ஹாசன் தமிழில் பரையுமோ அறியா நமக்கு ஏதாணு சரிக்குள்ள தமிழ். பஷே இத்தையும் வலிய ஒரு தமிழ் பிரசகம் சரிக்கு பண்ணால் ஞானும் ஞட்டி நீங்களும் ஞட்டி. പകുതിയെ നമുക്ക് പലർക്കും മനസ്സിലായുള്ളൂ എങ്കിലും തമിഴ് കലക്കി. തമിഴ്നാട്ടിലെ താമസവും കുറേ തമിഴ് സിനിമകളിലെ അഭിനയവും, പിന്നെ ഒരു തമിഴ് ബ്രാഹ്മണനാണ് ഇദ്ദേഹം. അപ്പോൾ അതുമൊക്കെ ചേർത്ത് നല്ല അഴകിയ തമിഴിൽ, അഴകാന തമിഴിൽ, അല്ല ശുദ്ധ തമിഴ, ചെന്തമിഴിൽ പ്രസംഗിച്ച ജയറാമിനെ ഒന്ന് പാരാട്ടാതെ ഏതായാലും പറ്റില്ല. അദ്ദേഹത്തെ ഞാൻ മനമാർന്ന് പാരാട്ടി. Thank you so much to our wonderful superstars. Namaskaram. Valare nanniyundu kairiliyodum ende sugurthukalodum. Oru pakshe njan malayalathil parayunnathu malayalathil translate cheyyendu varuvo ennu arilla. Pakshe manasilulladu ippa parayanamengil ഈ ഭാഷ അഭ്യന്തരമാവോ എന്നുള്ള പേടി കൊണ്ട്, വിത്ത് യുവർ പെർമിഷൻ ഐ വിൽ സ്പീക്ക് മൈ ഹാർട്ട് ഔട്ട് ഇൻ ഇംഗ്ലീഷ്. ഐ സോ ദ ലേഡി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ തോട്ട് ഇറ്റ് വിൽ ബി ഫോർഗിവൻ ഇഫ് ഐ ഓൾസോ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ടു കൺവേ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു പ്രോപ്പർലി സോ ദാറ്റ് ഐ ഡോണ്ട് മിസ് ഔട്ട് വാട്ട്സ് ഇൻ മൈ ഹാർട്ട്. സോ ഐ യൂസ് അവർ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ, English, to convey my feelings to you. They showed me pictures of myself as a child. All I knew about this world is through cinema. I'm very grateful to that. And for a moment I thought I will be forgotten as a child star and I'll never see this beautiful world of cinema again, because it's a rare opportunity and you're not sure it'll happen again. But my great gratitude is to Kerala for bringing me back into this limelight again. It is only after seeing Kanyakumari and Vishnu Vijayam that Tamil producers started taking notice of me. There are two people, one is Kerala and another is K. Balachandar. Without these two people, I wouldn't have made the leaps and bounds that I had
made in this industry. Whether I deserve it or not, I don't know. I'm very grateful. And KB introduced me not only to Tamil Nadu, but to the rest of India as well. I speak in English, I could speak in Tamil, but I want everyone to understand my heartfelt gratitude to the industry. And every time I go back to Kerala, I feel like going back home. I'm not speaking this because I'm in Kerala stage. I know there might be many Tamils here, but this is the truth of my life. It'll never change. I cannot change it according to the audience that I meet. There is a song in my film which says, Kadavul Padi Mirgam Padi, Malayali Padi Tamilan Padi Sernu Seitha Kalavai Naan. That is how I see myself. You cannot take away Kerala from me and see the full Kamalhasan. I'm ever grateful to the people of Kerala, people of Tamil Nadu, who supported me all the way to go towards the nation and to speak to them in the language that I never knew. I'm ever so grateful. And here they've honored me for my social commitment. I think all actors have the social commitment. I'm specially chosen to be honored. I'm not the only one. I'm sure there are many more actors who are quietly doing stuff without the publicity that I seem to be getting all the time. I'm sure Mamuka is also doing that. I do it because I come from a very political state and I wanted to keep away from it and still do something to my people. And I chose this path, and I've been successful for the past 30 years thanks to my fans who listen to me to turn their fan clubs into mere adoration of a star into public service. Today, I'm honored here on the stage and many more places in Tamil Nadu only because of these fans who listen to this simple advice and have found fame for themselves and me. I thank Kairali. I would have come for this function if Kairali had asked me just to be part of this function, to be with Mamuka, to be with Jairam, and to be with these people. This honor endowed upon me is a bonus. I thank you very much.